ഏതാണ് ലോകത്തിലെ ഏറ്റവും മിസ്റ്റീരിയസ് ബുക്ക്? ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 1915 മുതൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ്. പേര് പോലെ തന്നെ വിൽഫ്രെഡ് വോയിനിച്ച് എന്ന പോളിഷ് ബുക്ക് സെല്ലറിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പുരാതന കാലത്തെ പ്രത്യേകതയുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി വിൽപ്പന നടത്തുന്നതായിരുന്നു വോയിനിച്ചിൻ്റെ രീതി. അത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരവും ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഒരിക്കൽ പുസ്തക ശേഖരണത്തിൻ്റെ ഭാഗമായി ഇറ്റലിയിലെത്തിയ അദ്ദേഹത്തിന് ലഭിച്ച ഒരു മാനുസ്ക്രിപ്റ്റാണ് പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായത്. പലതരം ചെടികളുടെയും മറ്റു ചിത്രങ്ങളും അടയാളങ്ങളും പ്രത്യേകതരം എഴുത്തുമുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അദ്ദേഹം കൈയോടെ അത് വാങ്ങി 3 വർഷത്തോളം അതിനെപ്പറ്റി പഠിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാൻ തലങ്ങും വിലങ്ങും ശ്രമിച്ചു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പലരെയും സമീപിച്ചു. എന്നാൽ ഉത്തരം കണ്ടെത്താനായില്ല. അങ്ങനെ 1915 പുറം ലോകത്തിന് അദ്ദേഹം ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. 1930 വോയിനിച്ചിൻ്റെ മരണശേഷം പല കൈ മറിഞ്ഞു പോയ പുസ്തകം 1969 മുതൽ യേൽ സർവകലാശാലയുടെ കയ്യിലാണ്. ഇക്കഴിഞ്ഞ 100 വർഷത്തിനിടെ വോയിനിച്ച് മാനുസ്ക്രിപ്റ്റിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം തേടി അത് പരിശോധിക്കാത്ത ഭാഷാവിദഗ്ധരില്ല. സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനിയുടെ രഹസ്യ കോഡ് ഭാഷ വരെ തകർത്തെറിഞ്ഞ ക്രിപ്റ്റോഗ്രാഫർമാരും വോയിനിച്ചിൻ്റെ രഹസ്യം കണ്ടെത്താൻ സാധിച്ചില്ല. ലോകത്ത് ഇന്നേവരെയും എവിടെയും കണ്ടെത്തിയിട്ടില്ലാത്ത ലിപിയായിരുന്നു അത്. ഒരു ബുക്ക് സെല്ലർ ആയതിനാൽ വോയിനിച്ച് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത പുസ്തകമെന്ന വാദവും അതിനിടെ ഉണ്ടായി. എന്നാൽ പുസ്തകത്തിലെ 240 പേജിൻ്റെയും കാർബൺ ഡേറ്റിംഗ് പരിശോധനയിൽ സത്യം തെളിഞ്ഞു. ഏകദേശം 600 വർഷം പഴക്കമുള്ളതായിരുന്നു ആ പുസ്തകം. അതായത് AD 1404 1438 കാലഘട്ടത്തിൽ എഴുതിയത്. പുസ്തകത്തിൻ്റെ മിക്ക പേജുകളും നഷ്ടപ്പെട്ടിരുന്നു. മുൻപെപ്പോഴോ പുസ്തകത്തിലെ പേജുകൾ വീണ്ടും യോജിപ്പിച്ചിരുന്നെന്നും കരുതുന്നു. അങ്ങനെയെങ്കിൽ പേജുകൾ കൂടിക്കുഴഞ്ഞു കിടക്കുകയായിരിക്കാം. ഇതും അവയുടെ അർത്ഥം പിടിച്ചെടുക്കാൻ വിലങ്ങുതടിയായി. ചിത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് വോയിനിച്ച് മാനുസ്ക്രിപ്റ്റിന് 6 പാർട്ടുണ്ടെന്ന് കരുതുന്നു. ഡ്രഗ് മാനുഫാക്ചറിംഗ്, ആസ്ട്രോണോമി, ബയോളജി, സ്പേസ് സയൻസ്, മെഡിസിൻ, കുക്കിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ടതാകാം അത്. പുസ്തകത്തിലേത് ഒരൊറ്റ ഭാഷയല്ലെന്നും ആസ്ട്രക്, അറബിക്, ലാറ്റിൻ, റോമൻ, ഇറ്റാലിയൻ ഭാഷകൾ ചേർന്നതാണെന്നും ഒരു വിഭാഗം ഗവേഷകർ പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ഭാഷയ്ക്ക് പിന്നിലെ അർത്ഥമറിയാൻ ഇനിയും 100 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും വേഗം ചെയ്യുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.